ഫാമിലി ലവിംഗ് ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്ത് പറയുന്നു, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മുടെ വീഡിയോ സെബൈൻ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുകളുടെ കോസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് മുടിഞ്ഞ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് റീസെന്റ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ഓരോ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റുകളെ കുറിച്ചാണ് എനിക്കിപ്പോ ഡെയിലി ഓരോ കമന്റ്സ് വരുന്നത്. അതിപ്പോ ലാപ്രോസ്കോപ്പിയുടെ ആയാലും ഹിസ്ട്രോസ്കോപ്പിയുടെ ആയാലും IVF IUI പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഡെലിവറി ചാർജസ് ചോദിക്കുന്നുണ്ട്. നോർമൽ ഡെലിവറിക്ക് എത്രയാണ്, സിസേറിയൻ എത്രയാന്നുള്ളത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വിചാരിച്ചു, അപ്പൊ അതിന്റേതായ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയാ ഡൗട്ടുകൾ ശരിക്കും ക്ലിയർ ആയി പോകും. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ എൻക്വയറി ചെയ്ത് അവിടെ നിന്നുള്ളൊരു ഇത് കിട്ടിയതനുസരിച്ചാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഇതിപ്പോ കറക്റ്റ് പ്രൊസീജിയേഴ്സിന്റെ ഒക്കെ ഒരു ചാർജാണ് പറയുന്നത്. ഇതിൽ ഇപ്പൊ വിട്ടിട്ട് എക്സ്ട്രാ മെഡിസിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഉണ്ടാവുള്ളൂ. ഇഞ്ചെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് എക്സ്ട്രാ കയറി പോവുക. അപ്പൊ എന്തായാലും നമുക്കിനി അതിന്റെ ചാർജുകളിലേക്ക് കടക്കാം അല്ലെ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എപ്പോഴും കൂടുതൽ എല്ലാവരും ചോദിക്കുന്നത് ലാപ്രോസ്കോപ്പിയുടെ ചാർജാണ്. കാരണം മിക്കവർക്കും ലാപ്രോസ്കോപ്പി വരുമെന്ന് പറയുന്നത് മിക്കവർക്കും PCOD ഒക്കെ ഭയങ്കര പ്രോബ്ലംസ് ആണല്ലേ. അപ്പൊ അതിനൊക്കെ കൂടുതൽ ലാപ്രോസ്കോപ്പി ചെയ്ത് കാണാറുണ്ട്. അപ്പോ ലാപ്രോസ്കോപ്പിയുടെ റേറ്റ് പലരും ചോദിക്കാറുണ്ട്. സെബൈൻ ഹോസ്പിറ്റലിന്റെ റേറ്റുകളാണ് കേട്ടോ ഞാൻ പറയുന്നത്. പലയിടത്തും വളരെ വളരെ വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് തന്നെ ഭയങ്കര അനുഭവം ഉള്ളതാണ്. എനിക്ക് ലാപ്രോസ്കോപ്പി ചെയ്തത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഭയങ്കര വ്യത്യാസമാണ് സെബൈൻ ഹോസ്പിറ്റലിലുള്ളത്. അപ്പൊ ഇപ്പൊ സെബൈൻ ഹോസ്പിറ്റലിലുള്ള ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ലാപ്രോസ്കോപ്പി, ലാപ്രോസ്കോപ്പിക്ക് സെബൈൻ ഹോസ്പിറ്റലിൽ വരുന്ന റേറ്റ് 16,000 രൂപയാണ്. 16,000 ആണ് ലാപ്രോസ്കോപ്പിയുടെ കോസ്റ്റ് വരുന്നത്. അപ്പോ അതില് എനിക്ക് ലാപ്രോസ്കോപ്പി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. അതിപ്പോ AC നോൺ AC വാർഡുകളുണ്ട്. വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ ലാപ്രോസ്കോപ്പിയുടെ റേറ്റ് വരുന്നത് 16,000 ആണ്. പിന്നെ അതിനെ കുറിച്ച് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ലാപ്രോസ്കോപ്പി കീ ഹോൾ സർജറിയാണ്, 3 ഹോളാണ് വരിക. അപ്പോ എന്താ പറയാ, ഭയങ്കര ടെൻഷൻ അടിക്കാൻ ഫുൾ സ്റ്റിച്ച് വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ കുറെ പേര് ചോദിക്കാറുണ്ട്. അതുപോലെ ഓപ്പൺ സർജറി ആണോ എന്ന് ചോദിക്കാറുണ്ട്. ലാപ്രോ ഓപ്പൺ സർജറി അല്ല, കീ ഹോൾ സർജറിയാണ്, 3 ഹോളാണ് വരിക. അതെന്താ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇതായിട്ടുള്ളൊരു സർജറി എന്നൊന്നും പറയാനില്ല കേട്ടോ. അപ്പോ ലാപ്രോസ്കോപ്പിക്ക് 16,000 ആണ്, 16,000 രൂപയാണ് ലാപ്രോസ്കോപ്പിയുടെ സെബൈൻ ഹോസ്പിറ്റലിലെ ചാർജ് വരുന്നത്. ഇനി ചോദിക്കാറുള്ളത് ഹിസ്ട്രോസ്കോപ്പിയുടെയാണ്. ഹിസ്ട്രോസ്കോപ്പിക്ക് സെബൈൻ ഹോസ്പിറ്റലിൽ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 11,000 രൂപയാണ് ഹിസ്ട്രോസ്കോപ്പിക്ക് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് IVFന്റെ ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ കൂടെ ചിലർക്ക് ഹിസ്ട്രോസ്കോപ്പി ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ ഹിസ്ട്രോസ്കോപ്പിക്ക് വരുന്നത് 11,000 രൂപയാണ് സെബൈൻ ഹോസ്പിറ്റലിൽ ചാർജ്. 11,000 ആണ് ഹിസ്ട്രോസ്കോപ്പിക് കോസ്റ്റ് വരുന്നത്. ഇനി IVFനെ കുറിച്ച് ചോദിക്കാറുണ്ട്. IVFന്റെ ഇപ്പൊ നമ്മുടെ സാറായിട്ടുള്ള Q&A-കളിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് IVFന്റെ കോസ്റ്റ് ചോദിച്ചിട്ടാണ്. എപ്പോഴും വരാറുണ്ട് IVFന് സെബൈൻ ഹോസ്പിറ്റലിൽ എത്രയാണ് കോസ്റ്റ് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. IVFന് സെബൈൻ ഹോസ്പിറ്റലിൽ 85,000 ആണ് വരുന്നത്. 85,000 രൂപയാണ് IVFന്റെ ചാർജ് വരുന്നത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞപ്പോ അതിൽ തന്നെ സാറ് പറയാറുണ്ട് അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരിക, പിന്നെയും ഹിസ്ട്രോസ്കോപ്പി IVF ചെയ്യുന്നതിന്റെ കൂടെ ചെയ്യേണ്ടി വരുന്നവർക്കാണെങ്കിൽ ഹിസ്ട്രോസ്കോപ്പിയുടെ ഒരു എമൗണ്ട്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു 11,000 രൂപ അതിൽ കൂടെ ഏഡായി വരും. അപ്പൊ അത്രയാണ് വരിക. ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ IVFന് 85,000 രൂപയാണ് സെബൈൻ ഹോസ്പിറ്റലിൽ വരുന്നത്. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് IUIനെ കുറിച്ചാണ് ചോദിക്കാറ്. IUIക്ക് സെബൈൻ ഹോസ്പിറ്റലിൽ വരുന്ന ചാർജ് 1,000 രൂപയാണ്. 1,000 രൂപീസ് ആണ് IUIയുടെ സെബൈൻ ഹോസ്പിറ്റലിന്റെ കോസ്റ്റ് വരുന്നത്.
ഐയുഐ പറഞ്ഞപോലെ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും അറിയാം. എന്താ അതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു സൈക്കിളില് 2 times ചെയ്യും തോന്നുന്നുണ്ട് ഐയുഐ. അപ്പൊ അത് നമ്മള് സ്കാനിങ്ങിന്റെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്കാനിങ് ചെയ്ത് ഓവുലേഷനൊക്കെ നോക്കി ആ ഒരു ഇതിലാണ് നമുക്ക് ഐയുഐ ചെയ്യാം. അപ്പോ നമ്മൾക്ക് ഐയുഐയുടെ ചാർജ് വരുന്നത് 1000 രൂപയാണ്, 1000 rupees ആണ് ഐയുഐ കോസ്റ്റ് വരുന്നത് സെബൈൻ ഹോസ്പിറ്റലിൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ആ ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇപ്പൊ റീസെന്റ്ലി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന കമന്റ്സ് ഡൗട്ടുകൾ എന്ന് പറഞ്ഞാൽ നോർമൽ ഡെലിവറി ഒന്ന് ചോദിക്കുന്നത് IVF ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറിക്ക് സാധ്യതകളുണ്ടോ, നോർമൽ ഡെലിവറി പറ്റുമോ. പലരുടെയും ഒരു എന്താ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് IVF ചെയ്താൽ സിസേറിയൻ മാത്രമേ പറ്റൂ എന്നുള്ളൊരു ഡൗട്ടാണ്. അപ്പൊ അത് സാറിന്റെ അടുത്ത് നമ്മൾ Q&A ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് IVF നോർമൽ ഡെലിവറിയും പോസിബിൾ ആണ്, സിസേറിയനും പോസിബിൾ ആണ്. ഏതായാലും കുഴപ്പമില്ല, നോർമൽ ആയാലും സിസേറിയൻ ആയാലും നമുക്ക് എന്തായാലും പറ്റും. പിന്നെ എന്തെങ്കിലും പ്രീടേം ആയിട്ടുള്ള ഡെലിവറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി IVF പോസിബിൾ ആണ്. ഇനി നോർമൽ ഡെലിവറിയുടെ റേറ്റ് എങ്ങനെയാന്ന് വെച്ചാല് നോർമൽ ഡെലിവറിക്ക് 14,000 രൂപയാണ് സെബാൻ ഹോസ്പിറ്റലിൽ വരുന്നത്. റൂമിലേക്കൊക്കെ ആവുമ്പോൾ 20,000, വിത്ത് റൂമായിട്ട് 20,000 ആണ് നോർമൽ ഡെലിവറിക്ക് വരിക. അത് തന്നെ AC റൂമായി മാറുകയാണെങ്കിൽ 23,000, 23,000 രൂപയാണ് AC റൂമിന് നോർമൽ ഡെലിവറിക്ക് വരിക. അതുപോലെ 14,000 രൂപ അതെനിക്ക് തോന്നുന്നു വാർഡിലാവുമ്പോഴാണ് ബേസിക് ആയിട്ട് വരിക, 14,000 രൂപയാണ്. അതിപ്പോ റൂമുകൾക്ക് മാറുമ്പോഴാണ് ഈ ഒരു ചാർജസിന് വ്യത്യാസം വരുന്നത്. നോർമൽ റൂമിന് 20,000, AC റൂമിന് 23,000 ആണ്. അത് 2 days ആണ് അവിടുത്തെ അഡ്മിഷൻ വരുന്നത്. അപ്പൊ ഈ 2 days ചാർജാണ് ഈ നോർമൽ ഡെലിവറിക്ക് ഈ ഒരു റേറ്റ് ആണ് വരുന്നത് സബൈൻ ഹോസ്പിറ്റലിൽ. പിന്നെ എന്ന് പറഞ്ഞാല് സിസേറിയൻ C-section എങ്ങനെയാണ് പലരും ചോദിക്കാറുണ്ട്. സിസേറിയൻ വരുമ്പോ 20,000 രൂപയാണ് ബേസിക് ആയിട്ട് C-section വരുന്നത്. അത് എനിക്ക് തോന്നി പറഞ്ഞ പോലെ വാർഡിലേക്ക് എന്നേക്കും ഷിഫ്റ്റ് ഉണ്ടാവാം. അതിൽ വിട്ട് റൂമിലേക്ക് ആവുമ്പോ റൂം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് സിസേറിയൻ ആണ് കഴിഞ്ഞത്, നല്ല സൂപ്പർ റൂമായിരുന്നു കേട്ടോ. അപ്പൊ നല്ല അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള റൂമായിരുന്നു. ആ റൂമിന് വരുന്നത് 34,000 രൂപയാണ് സെബൈൻ ഹോസ്പിറ്റലിൽ സിസേറിയൻ കഴിഞ്ഞ റൂമിന് വരുന്നത്. AC റൂമാണെങ്കിൽ 40,000 രൂപയാണ് റൂമിന് വരിക. റൂമിനെന്നല്ല സിസേറിയൻ ഒരു ഫുൾ പാക്കേജ് എന്ന് പറഞ്ഞ പോലെ വരുന്നത് 40,000 രൂപ AC റൂം ആവുമ്പോ, അതുപോലെ നോർമൽ റൂം ആവുമ്പോ 34,000. 34,000 ആണ് സിസേറിയന് നോർമൽ റൂമിന്, 40,000 ആണ് AC റൂമിന് വരുന്നത്. ബേസിക് ആയിട്ടുള്ള ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ സിസേറിയന്റെ എമൗണ്ട് വിത്ത് റൂം ആയിട്ടാണ് പറഞ്ഞത്. ഇതിലിപ്പോ നമുക്ക് സിസേറിയന് വരുന്ന ഒരു 3 days അഡ്മിഷൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ ഇതാണ് നോർമലിന്റെയും സിസേറിയന്റെയും ചാർജുകൾ ഏകദേശം നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി പിന്നെ വരുന്നൊരു ഇതായിട്ടുള്ള മെയിൻ ട്രീറ്റ്മെന്റ്, ഇപ്പൊ നമ്മൾ ഇന്നാള് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു, മൈക്രോട്ടിസ വിത്ത് XE വരുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് യാസോസ്പേർമിയ. അതുപോലെ പുരുഷന്മാരിലെ ബീജമില്ലായ്മ എന്നൊരു അവസ്ഥ, അപ്പൊ അതിന് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ടെക്നോളജി ഉണ്ട് നമ്മുടെ സെബൈൻ ഹോസ്പിറ്റലിൽ. അപ്പൊ അതിന് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് 1.25 lakh ആണ്. 125,000 രൂപയാണ് മൈക്രോട്ടിസ വിത്ത് XE എന്ന ട്രീറ്റ്മെന്റിന് സെബൈൻ ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മെയിൻ ആയിട്ട് കുറച്ച് എപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റുകളുടെ ഒരു കോസ്റ്റുകളാണ് ഞാനിപ്പോ സെലക്ട് ചെയ്ത് പറഞ്ഞത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും അന്വേഷിച്ചിട്ട് ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം നമുക്കിപ്പോ കൂടുതലായിട്ട് വരുന്ന കമന്റ്സിൽ എത്രോനെ കുറിച്ചും IVF, IUI, ഹിസ്ട്രോസ്കോപ്പി, ഈ പറഞ്ഞ പോലെ ഡെലിവറി ചാർജസ് ആണ് ചോദിക്കാറ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് മാത്രം എടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ ഒരു കോസ്റ്റുകളും കാര്യങ്ങളും എല്ലാവർക്കും ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇതിന് കമന്റ് ആയിട്ടോ നിങ്ങൾക്ക് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മളത് എന്തായാലും അന്വേഷിച്ചറിഞ്ഞ് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിലോളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അന്നേരം നമ്മൾ എപ്പോ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. അപ്പൊ മറക്കണ്ട, നമ്മുടെ ഹോസ്പിറ്റൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ടാറ്റ ബൈ, സി യു, ടേക്ക് കെയർ.